ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെറും മൂന്ന് ചേരുവ കൊണ്ട് ചെയ്തെടുക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ചെയ്ത് നോക്കണം, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടുന്നത് പയറാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 8 പയർ കഴുകി രണ്ട് സൈഡുമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമുക്ക് നീളത്തിൽ ഇതുപോലെയൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് എത്ര സ്നാക്ക് വേണമോ അതിനനുസരിച്ച് ഈ പയറിൻ്റെ അളവിലൊക്കെ മാറ്റം വരുത്തിയാൽ മതി. ഇപ്പം നമ്മളിവിടെ ഈ 8 പയറും ഇതുപോലെയൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണുന്നത് മുട്ടയാണ്. ഞാനിപ്പോൾ ഇവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ട കൂടി നമുക്ക് ഈ ഒരു ബൗളിലേക്കൊന്ന് പൊട്ടിച്ചൊഴിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പികളൊക്കെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കാനും മറക്കല്ലേ. ഇപ്പം 2 മുട്ടയും നമ്മളിപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ എരിവനുസരിച്ച് മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതിവിടെ നല്ലപോലെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് മൈദാപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പം ഇത് ഒരുപാട് ലൂസാണെന്ന് തോന്നുവാണെങ്കിൽ ഒരല്പം മൈദാപ്പൊടി കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതിവിടെ കറക്റ്റ് പരുവമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് ഈ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായ ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. ഈ പയർ മാവ് കൊണ്ട് നല്ലപോലെ ഒന്ന് കോട്ടായിട്ടില്ലെങ്കിൽ ആ മാവിൽ ഒന്നും കൂടി ഒന്ന് മുക്കി നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തിട്ട് വേണം നമ്മളിത് എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ. കുറേ എണ്ണ നമുക്ക് ഒരേ സമയം ഇങ്ങനെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. തീരെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിനുള്ളിൽ വെച്ച് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പം ബബിൾസൊക്കെ കുറഞ്ഞ് നല്ലപോലെ ഇതൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതും കോരിയെടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ പയർ വെച്ച് ചെയ്തെടുക്കാവുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്.